കപ്പയും മത്തിയും തമ്മിട്ടിട്ട് കഴിച്ചു നോക്കിയിട്ടുണ്ടാ? നമുക്കിത് കപ്പയിലാട്ടാ, കൊള്ളിയാണ്, അതുപോലെ മത്തിയല്ല, ചാളിയാണ്. സംഭവം രണ്ടും എന്തായാലും എല്ലാവർക്കും ഒന്നുതന്നെയാണല്ലോ, പേരിൽ മാത്രമല്ല വ്യത്യാസമോ. ഇതുപോലെ ദമ്മിട്ടിട്ടൊന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കിയേ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രുചി കിട്ടും. ചാളിയും കൊള്ളിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ പിന്നെ പറയണ്ട, നമ്മൾ പല രീതിക്ക് വെക്കാറുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. 12 ചാള നമ്മൾ എടുത്തിട്ടുണ്ട്, നല്ലപോലെ കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു മസാല ഉണ്ടാക്കിയിട്ട് അത് പൊരിച്ചെടുക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 12 ചാളയ്ക്ക് പാകത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് വളരെ കുറച്ച് വെള്ളം ചേർത്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ വരഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചാളയിൽ പുരട്ടി വയ്ക്കുക കേട്ടോ. പറ്റണമെങ്കിൽ കുറച്ചധികം നേരം വെക്കണമെങ്കിൽ നല്ലത്, തലേദിവസം പുരട്ടി വെക്കണമെങ്കിൽ അത്രയും നല്ലത്. എന്തായാലും നമ്മൾ അധികം നേരം ഒന്നും വെച്ചിട്ടില്ല, ഒരു 10-15 മിനിറ്റ് മാത്രം മാറ്റി വെച്ചിട്ടുള്ളൂ. നമ്മുടെ നാടൻ വെളിച്ചെണ്ണയിൽ ഒന്ന് പൊരിച്ചെടുക്കാം. പൊരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ലപോലെ മൊരിച്ച് പൊരിച്ചെടുത്തോട്ടാ, കാരണം നമുക്കിത് ഗ്രേവിയിലിട്ടിട്ട് ഒന്ന് കുതിർത്തിയെടുക്കാനുള്ളതാണ്. ചാള എന്തായാലും വറുത്ത് മാറ്റിച്ചോ. ഇനി നമുക്ക് കൊള്ളിയുടെ കാര്യങ്ങൾ നോക്കാം. ഏതാണ്ട് 1/4 കിലോ കൊള്ളി എടുത്തിട്ടുണ്ട്. കൊള്ളി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ട് ആദ്യം കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ച് അതിൻ്റെ കട്ട് കളഞ്ഞതിന് ശേഷം വീണ്ടും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അധികം ഉടച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുക്കറിലാണെങ്കിൽ ഒറ്റ വിസിൽ വിളിച്ചിട്ട് കുറച്ച് പ്രഷർ കളഞ്ഞു കഴിഞ്ഞാൽ സംഭവം സെറ്റാവും. ഇനി ഓരോ സെറ്റ് കുക്കർ അനുസരിച്ച് ചിലപ്പോൾ മാറ്റം ഉണ്ടാവും കേട്ടോ. എന്തായാലും നമ്മുടെ ചാള അവിടെ സെറ്റായിട്ടുണ്ട്, അത് വറുത്ത് കോരി മാറ്റിക്കുക. ചാള വറുത്ത വെളിച്ചെണ്ണയും മാറ്റി വയ്ക്കണം കേട്ടോ. ബിരിയാണിയൊക്കെ തമ്മിടുമ്പോൾ നമ്മൾ മേലെ സവോള വറുത്തതിടില്ലേ, അതേപോലത്തെ ഒരു സെറ്റപ്പ് ഇതിലുണ്ട്. അതുകൊണ്ട് ഒരു വലിയ സവോള വളരെ കനം കുറച്ച് അരിഞ്ഞിട്ട് മൂപ്പിച്ച് മാറ്റി വയ്ക്കാം. കൊള്ളി എന്തായാലും ഇതാ ഈ ഒരു പരുവത്തിലാട്ടാ വേവിച്ചെടുത്തിട്ടുള്ളത്. നല്ലപോലെ ഇങ്ങനെ വെള്ളം കൂടുതലായിട്ട് വെക്കരുത്, ഒപ്പത്തിനൊപ്പം വെള്ളം വെച്ചിട്ടാണ് വേവിച്ചെടുത്തുള്ളത്. ഓരോരുത്തരുടെ കുക്കർ അനുസരിച്ചിട്ട് മാറ്റേണ്ടാവും, അപ്പോൾ അതുപോലെ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. ഉള്ളി വറുത്ത് മാറ്റിച്ചിട്ടുണ്ട്. ഉള്ളി വറുത്ത വെളിച്ചെണ്ണയും മീൻ വറുത്ത വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മളൊരു 3 സവോള, മീഡിയം സൈസുള്ള 3 സവോള നീളത്തിൽ അരിഞ്ഞിട്ട് മൂപ്പിച്ചെടുക്കണം. 2 മീഡിയം സൈസ് തക്കാളിയും കൂടി വേണം. 3 സവാളയ്ക്ക് 2 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഇഞ്ചി, ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 10-12 വെളുത്തുള്ളി ചതച്ചത്, ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ ചേർക്കണേ. സവോള ഒരു 5 മിനിറ്റ് വാട്ടിയതിന് ശേഷം മാത്രം ഇതൊക്കെ ചേർത്താൽ മതി. പിന്നെ പച്ചമുളക്, 3 പച്ചമുളക്, നമ്മുടെ എരിവിനനുസരിച്ചിട്ടാണ് അതൊക്കെ ചേർക്കേണ്ടത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ 2 മിനിറ്റ് വാട്ടിയതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 2 തക്കാളി വളരെ കനം കുറഞ്ഞ് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. 5-8 മിനിറ്റ് കഴിയുമ്പോൾ ഈ ഒരു പരുവായിട്ടുണ്ടാവും. അതിലേക്ക് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ പാകത്തിന് ഉപ്പ്. നമ്മൾ മത്തി വറുത്തലും ചേർത്തിട്ടുണ്ട് കേട്ടോ, മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ. അപ്പോൾ ഇതിലും ചേർക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് പാകം നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഇതെല്ലാം ചേർത്തതിന് ശേഷം കോൽപ്പുളി പിഴിഞ്ഞ വെള്ളം, 1/2 കപ്പ് കോൽപ്പുളി പിഴിഞ്ഞ വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലാദ്യം കുറച്ച് ഒഴിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ പരുവ് അനുസരിച്ചിട്ട് പുളി കൂട്ടണമെങ്കിൽ വീണ്ടും ഒഴിക്കുക കേട്ടോ. 5-6 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് നിളക്കി കഴിഞ്ഞാൽ പുളിയുടെ പച്ചമണം പോയിട്ടുണ്ടാവും. പുളിയുടെ പച്ചമണം പോയതിന് ശേഷം മാത്രം നല്ല കട്ടി തേങ്ങാപ്പാൽ, നല്ല കട്ടി തന്നെ വേണം കേട്ടോ. അത് ഏതാണ്ട് 1 കപ്പോളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ 1/2 കപ്പ് ആദ്യം ഗ്രേവിയിലേക്ക് ഒഴിക്കണം. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിക്കണം. ചൂടുവെള്ളം തന്നെ ഒഴിക്കണേ, അതും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് 3-4 മിനിറ്റ് കൂടി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഗ്രേവി ഒന്ന് സെറ്റായതിനു ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചാളയും കൂടി ചേർത്ത് ചാള പൊട്ടാതെ ഇളക്കി ഒന്ന് മിക്സാക്കി എടുത്ത് വീണ്ടും 1-5 മിനിറ്റ് കൂടി ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി വെക്കണം. ചാളയും ഗ്രേവിയും കൂടി മിക്സ് ചെയ്യണ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും നമ്മുടെ ഗ്രേവി സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് ലെയർ ഇടാനുള്ള സെറ്റപ്പ് നോക്കാം. വേറൊരു മൺചട്ടി എടുത്തിട്ടേ ചട്ടിയുടെ അടിഭാഗത്ത് കുറച്ച് എണ്ണ ഒന്ന് തൂകി പരത്തി ഒന്ന് സെറ്റാക്കണം. ഏറ്റവും താഴത്തെ ലെയർ നമ്മൾ ചാളയുടെ ആ ഒരു മസാലക്കൂട്ടാട്ടാ ഇതുപോലെ ഇങ്ങനെ പരത്തി സെറ്റാക്കി വെക്കണം. അതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിയില നമുക്ക് ഇടാം, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി മല്ലിയില ഇല്ലാന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, മല്ലിയിലയും കൂടി ഇടണമെങ്കിൽ കുറച്ച് ഫ്ലേവറും കൂടി കിട്ടുന്നു മാത്രം. ചാളയുടെ മസാല സെറ്റാക്കിയതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കൊള്ളിയും ഇതുപോലെ ഒന്ന് ലെയറാക്കിയിട്ട് ഒന്ന് സെറ്റാക്കാൻ കേട്ടോ. കൊള്ളി നമ്മൾ ഏതാണ്ട് 1/4 കിലോ കൊള്ളിയാണ് എടുത്തിട്ടുള്ളത്, 12 ചാളയിലേക്ക്. നിങ്ങൾക്കത് വേണമെങ്കിൽ കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം. എന്തായാലും കൊള്ളി ഒന്ന് നല്ലപോലെ ഒന്ന് പരത്തി സെറ്റാക്കണം, നല്ല തിക്കായിട്ടൊന്നിരുന്നോട്ടെ. അതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 1/2 കപ്പ് കട്ടി തേങ്ങാപ്പാലിൽ കുറച്ചൊന്ന് ഒഴിക്കണം. മല്ലിയില നമുക്ക് ഒഴിവാക്കാൻ പറ്റിയ ഐറ്റം ആണെങ്കിലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പ്രധാന ഐറ്റമായിട്ട് നമ്മൾ ഉള്ളി വറുത്ത് മാറ്റി വെച്ചത്. ഈ ഒരു ഐറ്റം കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റായിട്ട് ഈ ഉള്ളിയും കൂടി ഉണ്ടാകുമ്പോൾ അപ്പോൾ അത് ഒഴിവാക്കാണ്ട് നോക്കാം. പിന്നെ സവോളൊക്കെ നമ്മുടെ വീട്ടിലെപ്പോഴും കിട്ടണം തന്നെയാണ്. ഏറ്റവും മുകളിലായിട്ട് നമുക്കൊരു വാഴല വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മൂടിയെടുക്കാം. മേലെ നമ്മൾ സ്റ്റീലിൻ്റെ ഒരു മൂടിയാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ മേലേക്ക് കുറച്ച് ചിരട്ട കനൽ ഇടുന്നുണ്ട്. അധികം ചൂടുള്ള കനൽ വേണ്ട, കാരണം ചിലപ്പോൾ മേലടിക്കുന്ന കപ്പയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് പോകും. അതുകൊണ്ട് വളരെ ചെറിയ തീയുള്ള കനൽ മതി. ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ ഗ്യാസ് സ്റ്റവിൽ വെച്ചതിന് ശേഷം മേലെ ഈ കനലും രണ്ടും കൂടിയിട്ട് 1-10 മിനിറ്റ് ഇടാം. ഏറ്റവും ചെറിയ തീയിൽ തന്നെ വെക്കണേ. പിന്നെ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. പറ്റുകയാണെങ്കിൽ 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യണമെങ്കിൽ അത്രയും നല്ലത്. മുകളിൽ നിന്നുള്ള നമ്മുടെ ചിരട്ടയുടെ ചെറിയ കനലിൻ്റെ ചൂടും അടിയിൽ നിന്നുള്ള ഗ്യാസ് സ്റ്റവ് എന്നുള്ള ചെറിയ തീയുടെ ചൂടും കൂടി ആകുമ്പോൾ നല്ല സെറ്റാവൂട്ടാ. ഇതുപോലെ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. ഇതാ ഇങ്ങനെ നെടുത്ത് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സ്വാദ് ഉണ്ടല്ലോ. കൊള്ളിയും ചാളയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. ആ ഗ്രേവിയും വറുത്ത മീനിൻ്റെ ആ ഒരു ഫ്ലേവറും പിന്നെ കപ്പയുടെ ഫ്ലേവറും ചെറിയ തേങ്ങാ
കപ്പാലിൻ്റെ മധുരം കൂടി ഒക്കെ ആകുമ്പോൾ നല്ല സ്വാദാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ചാള വറുത്തെടുക്കുന്ന കാര്യങ്ങൾ തൊട്ട് ദമ്മിടുന്ന കാര്യങ്ങൾ വരെയുള്ളതെല്ലാം വിറകടുപ്പിൽ ചെയ്യാൻ പറ്റണമെങ്കിൽ അത്രയും രുചി കൂടും. എന്തായാലും നമ്മളെ കൊണ്ട് പറ്റിയത് ഇതൊക്കെയാണ്. അതുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ചെയ്യാൻ കനലില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, സാധാരണ ദമ്മിട്ടാൽ മതി.